പയ്യന്നൂർ നഗരസഭയെ തൃക്കരിപ്പൂരുമായി ബന്ധിപ്പിക്കുന്ന പാടിക്കടവ് പാലം നിർമ്മാണം ഇനിയും വൈകും. ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതാണ് പാലം കടലാസിൽ മാത്രം ഒതുങ്ങാനുള്ള പ്രധാന കാരണം. പയ്യന്നൂർ നഗരസഭയെയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതിന് പാടിപ്പുഴയിൽ പാലം വേണമെന്ന ആവശ്യത്തിന് പഴക്കമേറെയുണ്ട്. ഒന്നാം പിണറായി സർക്കാർ പാലം നിർമ്മിക്കാൻ 5.6 കോടി രൂപയുടെ ഭരണാനുമതിയും നൽകിയിരുന്നു. എന്നാൽ ടെണ്ടർ നൽകാൻ സാങ്കേതിക അനുമതിക്ക് സമർപ്പിച്ചപ്പോൾ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ഉടക്കു വന്നു. കൗവായിക്കായിലെ ജലപാതയുടെ ഉപപാതയാണ് ഈ പുഴയെന്നും അതുകൊണ്ട് പാലത്തിന്റെ ഉയരം 5.5 മീറ്ററായി ഉയർത്തണമെന്നും ഒരു ബെൻഡിന് 20 മീറ്റർ വീതി വേണം എന്നുമാണ് ജലപാതയുടെ നിയമം. പുതിയ പാല നിർമ്മാണത്തിന് ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ അനുമതി വേണമെന്നായിരുന്നു ചട്ടം. ഇത് വാങ്ങാതെ പാലത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതി നേടുകയായിരുന്നു. അതേസമയം കൗവായിക്കായലിൽ നിന്ന് കുന്നിനിലേക്കുള്ള ഒളവറപ്പുഴ സംസ്ഥാന ജലപാതയുടെ ഉപപാതയായി പ്രഖ്യാപിച്ചപ്പോൾ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കപ്പെട്ടതുമില്ല. ഒളവറയ്ക്കും പാടിപ്പുഴയ്ക്കുമിടയിൽ 2 റെയിൽവേ പാലങ്ങൾ ഉൾപ്പെടെ 5 പാലങ്ങളുണ്ട്. ആ പാലങ്ങളൊന്നും ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ചട്ടങ്ങൾ പാലിച്ച് നിർമ്മിച്ചതുമല്ല. പിന്നെങ്ങനെ പാടിപ്പുഴയുടെ പാലത്തിനടിയിലൂടെ പോകാൻ ബോട്ടുകൾ 5 പാലങ്ങൾ കടന്നു വരുമെന്ന ചോദ്യത്തിന് അധികൃതർക്ക് ഉത്തരവുമില്ല. പാലത്തിന്റെ എസ്റ്റിമേറ്റ് 5.6 കോടി രൂപയിൽ നിന്ന് 11.6 കോടി രൂപയാക്കി ഉയർത്തി സമർപ്പിച്ചിട്ട് ഒരു വർഷം പിന്നിട്ടുവെങ്കിലും ധനവകുപ്പ് ആ ഫയൽ തൊട്ടിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.